വെൽക്കം ടു ദേ രുചി. നമുക്ക് എവിടെ പോയി ഭക്ഷണം കഴിച്ചാലും എത്ര ഗ്രേറ്റ് ഫുഡ് കഴിച്ചാലും നമ്മൾ ഏറ്റവും തിരിച്ചെത്തുന്ന ഒരു സ്ഥലമുണ്ട്, നമ്മുടെ അമ്മയുടെ കുക്കിംഗ്, നമ്മുടെ അമ്മമ്മയുടെ കുക്കിംഗ്. അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു ടേസ്റ്റിനോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ശരിക്കും ഒരു അമ്മയുടെ സ്നേഹത്തോടുകൂടി കുക്ക് ചെയ്ത് തരാൻ പറ്റുന്ന ഒരാളാണ് ഇന്ന് ദേ രുചിയിൽ നമ്മുടെ കൂടെ. ആൻഡ് ആൻറ്റിയുടെ പേര് ഫിലോ എന്നാണ്. ആൻറ്റിനെ എന്താ വിളിക്കുക വീട്ടിൽ? മീൻ ഫിലോ തന്നെയാണ് എല്ലാവരും വിളിക്കുക, അല്ലെങ്കിൽ പെറ്റ് നെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഫിലോ എന്ന് തന്നെയാണ്. ഒരു കുട്ടി പേരാണ് ഫിലോ. പക്ഷേ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലേ? ഇഷ്ടമാണോ കുക്കിംഗ്? കുറേ ഇങ്ങനെ ചെയ്യുന്നതാണോ? കുറേ ചെയ്യുന്നതാണ് കുക്കിംഗ്. ആണല്ലേ. ശരിക്കും സ്ഥലം എവിടെയാ? തൊടുപുഴ. തൊടുപുഴ എന്തൊക്കെയാ തൊടുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സ്പെഷ്യൽ ഡിഷുകളും കാര്യങ്ങളൊക്കെ? പോർക്ക്, ബീഫ്, ചിക്കൻ. ഓഹോ, ഒരു ടിപ്പിക്കൽ പഴയ തരത്തിലുള്ള പോർക്ക് പ്രിപ്പറേഷൻ, ബീഫ് പ്രിപ്പറേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് എന്താ കൊടുക്കണം? പോർക്കാണോ, ബീഫാണോ, ചിക്കൻ ആണോ, എന്താണ്? കരിയാപ്പില ചിക്കൻ ആണ്. നാടൻ? നാടൻ, തനിനാടൻ. തനിനാടൻ. ശരിക്കും അത് തൊടുപുഴയിൽ പണ്ട് കാലത്ത് ഉണ്ടാക്കുന്ന ഡിഷാണോ? പണ്ട് കാലത്ത് ഉണ്ടാക്കുന്ന ഡിഷാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ അമ്മമാരുടെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പഴമയിലേക്ക് പോകും, നമുക്ക് ഏത് കാലത്തും നമ്മുടെ നാവിൽ ആ ടേസ്റ്റ് നിൽക്കും. അപ്പോൾ അതുപോലത്തെ ഒരു പ്രിപ്പറേഷനാണ് കറിവേപ്പില ചിക്കൻ. എന്തതിൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു ഡിഷിൻ്റെ? ഡ്രൈ ആയിട്ടിരിക്കും, അത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് കേടുകൂടാതെ ഇരിക്കും. നമ്മുടെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് അത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. നമ്മുടെ കുട്ടികൾക്ക് ഹോസ്റ്റലിൽ പോകുമ്പം ഒരു കോഴി ഇതുപോലെ കറിവേപ്പില ചിക്കനായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ അത് മൂന്നാല് ദിവസം അവര് എൻജോയ് ചെയ്ത് കഴിക്കും. ആഹാ, അപ്പൊ രണ്ട് മൂന്ന് ദിവസം ഇരിക്കുന്നുണ്ടെങ്കിൽ പ്രിസർവ് ചെയ്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. കറിവേപ്പില ചിക്കൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ ഉണ്ടാക്കാനായിട്ട്? ഇല്ല, സിമ്പിളാ. സിമ്പിളാ, പെട്ടെന്ന് കഴിയും. പെട്ടെന്ന് കഴിയും. ആയിക്കോട്ടെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഡിഷ് എന്നതിന്റെ സ്പെഷ്യാലിറ്റി. നമുക്ക് തുടങ്ങിയാലോ. എന്തൊക്കെയാ പ്രേക്ഷകർക്ക് ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കൊടുക്കാം എന്തൊക്കെയാണെന്നുള്ളത്? എന്തൊക്കെയാ? ചിക്കൻ. ചിക്കൻ വേണം. ഇതിപ്പോ എത്ര ചിക്കൻ എടുത്തിട്ടുണ്ട്? 400 ഗ്രാം. 400 ഗ്രാം ചിക്കൻ. ഓക്കെ. കരിയാപ്പില ഇഷ്ടത്തിനനുസരിച്ച്, വളരെ ഗുണമേറിയതാണല്ലോ. വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 4 ടേബിൾ സ്പൂൺ, ഓക്കെ, വിനാഗിർ 1 സ്പൂൺ, മഞ്ഞൾ ആവശ്യത്തിന്, ഉപ്പ്. ഉപ്പ് കഴിഞ്ഞു. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. അതാ പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് വരുമ്പോൾ ഒരു നാടൻ രുചിയായിട്ടുള്ള കറിവേപ്പില ചിക്കൻ റെഡിയാവും. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ ചെയ്യണേ? ആദ്യം ചിക്കൻ, ചിക്കൻ ബോണിനകത്തിട്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, അത് എരിവില്ലാത്ത കാരണം നല്ലപോലെ ഇട്ട് നല്ല ചുമന്ന കളറിൽ വരും. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും. ആവശ്യത്തിന് ഉപ്പ്, ഓക്കെ, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ ഏകദേശം 2 ടേബിൾ സ്പൂണോളം അല്ലേ? അതൊരു നല്ല മണം കൊടുക്കാൻ നല്ലതാണ്. കറിവേപ്പില നന്നായിട്ട്, എന്നിട്ട് നമുക്ക് കൈകൊണ്ട് ഇളക്കണം. ഓക്കെ, അതാണ് ഇതിന്റെ സ്വാദ് കൊടുക്കുന്ന ഒരു കാര്യം. കൈകൊണ്ട് ഇളക്കണം. അപ്പോൾ നമ്മുടെ ഡിഷ് കളർഫുൾ ആണെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല, കാരണം നല്ല റെഡ് കളറാണ് ചിക്കനിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കണേ. ആൻഡ് അത് മാത്രമല്ല, അതിൻ്റെ കൂടെ ആ ഒരു കറിവേപ്പിലയുടെ പച്ച കളറൊക്കെ വരുമ്പോൾ ഇങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അര മുക്കാൽ മണിക്കൂർ ഇരിക്കുന്ന നല്ലത്. അത് ശരി. ഇപ്പോൾ ശരിക്കും ഉണ്ടല്ലോ നല്ല വെളിച്ചെണ്ണ ആൻഡ് അതിൻ്റെ കൂടെ കറിവേപ്പിലയുടെ ഒരു മണം. ഞാനൊക്കെ പറഞ്ഞിരേണ്ട കാര്യമില്ല, ഇത് രണ്ടും കൂടി മിക്സായിട്ട് നമ്മുടെ കൈയോണ്ട് നമ്മളിങ്ങനെ ഒതുക്കിയെടുക്കുമ്പോൾ അതൊന്ന് ഒന്ന് അരഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ പുറത്തേക്ക് വരും. അതിന് ആ ഫ്ലേവറാണ്, നാടൻ ഫ്ലേവറാണ് ഇവിടെ. നല്ല രസമുണ്ട്, എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ഫ്ലേവറാണ്. 1 ടേബിൾ സ്പൂൺ വിനെഗർ. ഓക്കെ, അപ്പം നമുക്കൊന്നുകൂടി എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. ആദ്യം നമ്മൾ ചിക്കൻ ഇട്ടു, ചിക്കനിലേക്ക് ഇതിന് നമ്മൾ മുളക് പൊടി ചേർത്തു, അതും കാശ്മീരി ചില്ലി. ഒരു 3-4 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ഉപ്പ് ഇട്ട് കൊടുത്തു, പിന്നെ വിനീഗർ ഇട്ട് കൊടുത്തു, വെളിച്ചെണ്ണ കറിവേപ്പില നല്ലോണം നല്ലോണം, എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ 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 എന്താ പറയുക, അങ്ങ് ഒതുക്കി 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 എടുത്തു. ഇനി ഇതൊരു ശരിക്കും പറഞ്ഞാലൊരു 3/4 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ വെക്കണം അല്ലേ? അപ്പൊ ഒന്ന് ഇതൊന്ന് പിടിച്ച് ആ ഒരു ചിക്കനിൽ ആ ഒരു എരിവും
വെളിച്ചെണ്ണയുടെ ടേസ്റ്റും കറിവേപ്പിലയുടെ ടേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ഒന്ന് കയറട്ടെ. ഒരു ഇത്തിരി നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, കറിവേപ്പില ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് അതിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങിയാലോ. അപ്പം പാൻ വെച്ചിട്ട് അതിൽ വെച്ച് കുക്ക് ചെയ്യണം അല്ലേ? കുക്ക് ചെയ്യണം. ഞാൻ അടുപ്പ് കത്തിച്ച് തരാം. ഓൾറെഡി ഇതിന് ഈ മിക്സിനകത്ത് എണ്ണ ഒഴിച്ചത് കാരണം ഈ പാനിനകത്ത് എണ്ണ ഒഴിക്കണ്ട, ഒഴിക്കണ്ട. അത്യാവശ്യം നന്നായിട്ട് വെളിച്ചെണ്ണയിൽ നമ്മൾ ആ ഒരു ചിക്കൻ പെരട്ടി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി വേണ്ട, വേണ്ട. ഓക്കെ. ഇത് നമ്മൾ വെള്ളം ചേർക്കുന്നുണ്ടോ വേവാനായിട്ട്? വെള്ളം ചേർക്കുന്നില്ല. ഇല്ല, ചിക്കനിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ. അപ്പൊ ഫ്ലെയിം കുറച്ചിട്ടാണോ? ഫ്ലെയിം കുറച്ചിട്ട്. ഓക്കെ. അപ്പൊ ഇതിന്റെ സ്പെഷ്യാലിറ്റി ഇതൊക്കെയാണ്. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ചിക്കനിന്ന് വരുന്ന എന്താണെങ്കിലും ചിക്കൻ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും, അതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഓക്കെ. ചിക്കനിന്ന് വരുന്ന വെള്ളത്തിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാണ് ചെയ്യണേ. എണ്ണ വേറെ ചേർത്തിട്ടില്ല. അടയ്ക്കട്ടെ. അപ്പോൾ ഇത്രയും സിമ്പിൾ ആയതുകൊണ്ട് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമോ ഈ ഒരു ഐറ്റം? ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും, പിള്ളേർക്ക് കൊടുത്തു വിടും. അത് ശരി. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ അടച്ചു വെച്ച് കുക്കാവാൻ എത്ര സമയം എടുക്കും? 15 മിനിറ്റ് ഒക്കെ മതി. ഓ, നമ്മൾ ഒരുപാട് വലിയ പീസ് ചിക്കൻ അല്ല എടുത്തിരിക്കുന്നത്, ഒരുവിധം വലിയ കുഴപ്പമില്ലാത്ത കുഞ്ഞു കുഞ്ഞു പീസ് എടുത്തിരിക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ആ, അടിയിൽ പിടിക്കാത്ത രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. കറിവേപ്പില മൂത്തതിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കുക, വീണ്ടും അടച്ചു വയ്ക്കുക. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ആ ചിക്കൻ്റെ ഉള്ള വെള്ളത്തിൽ തന്നെ അതൊന്ന് വെന്ത് കിട്ടണം. അങ്ങനെ വെന്ത് വരുമ്പോൾ നമ്മുടെ കറിവേപ്പില ചിക്കൻ റെഡിയായി. ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ ഏതാ? ഏറ്റവും നല്ല കോമ്പിനേഷൻ ഇത് ചോറാണോ ചപ്പാത്തിയാണോ? ചോറും ചപ്പാത്തി സ്നാക്കായിട്ട് പോലെ. ഫ്രൈഡ് ചിക്കൻ ഒക്കെ നമ്മൾ സ്നാക്കായിട്ട് എടുക്കുന്ന പോലെ ഇതൊരു നല്ല ഓപ്ഷൻ ആണ്. അപ്പം എന്താണെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടച്ച് തുറന്ന് കുക്ക് ചെയ്ത് വരട്ടെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കറിവേപ്പില ചിക്കൻ ആയി തുടങ്ങി തോന്നുന്നു, മണമൊക്കെ വരുന്നു, ഫ്രൈഡായി. ശരിക്കും ചിക്കൻ വറുത്തെടുത്ത പോലെ എല്ലാ സൈഡിലും ആ കോട്ടിംഗ് വന്നിട്ടുണ്ട്. നല്ല ഒരു ബ്രൗൺ ഷെയ്ഡ്, ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡൊക്കെ എത്തി. ഒട്ടും നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല ചിക്കനിൽ. നമ്മൾ പുരട്ടി വെച്ച ആ ഒരു ഓയിലാണ് അതങ്ങ് വെന്തിരിക്കുന്നത്. എക്സ്ട്രാ വേറെ എണ്ണയും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഡിഷിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ടീ ആൻറ്റി പറഞ്ഞേ? സബോള ഇല്ല, ടൊമാറ്റോ ഇല്ല, ഇഞ്ചി ഇല്ല, പച്ചമുളക് ഇല്ല, വെളുത്തുള്ളി ഇല്ല. അപ്പോൾ കട്ടിംഗ് പ്രോസസ് ഇല്ല. പിന്നെ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രിസർവ് ചെയ്ത് വെക്കാൻ എളുപ്പമാണ്. മല്ലിപ്പൊടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നാശമാകുന്ന പ്രശ്നമില്ല, രണ്ട് മൂന്ന് ദിവസം കൂളായിട്ടിരിക്കും. പിന്നെ ആൻറ്റി ഇപ്പോൾ പറയുമായിരുന്നു, അത് നേരത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒഴിവുള്ള സമയത്ത് ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാനും ഒക്കെ സാധിക്കും. പിന്നെ 3-4 ദിവസത്തേക്ക് ഇരിക്കും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ആർക്കെങ്കിലും പാക്ക് ചെയ്ത് കൊടുക്കണമെന്നുണ്ട് എങ്കിൽ ഇതൊരു നല്ല ഓപ്ഷൻ ആണ് അല്ലേ? ഞാൻ ഇതാ ഇതിലേക്ക് എടുത്തത്. ഓ, നമ്മുടെ കറിവേപ്പില ചിക്കൻ നല്ല അടിപൊളിയായിട്ട് റെഡിയായി. എനിക്ക് അറേഞ്ച് ചെയ്യണമെങ്കിൽ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തോളൂ. കറിവേപ്പില ചിക്കൻ. ആദ്യം ചിക്കനിലേക്ക് കശ്മീരി ചില്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, കറിവേപ്പില ഇത്രയും ചേർത്ത് തിരുമി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് വിനാഗിരി കൂടി ചേർത്ത് ഇളക്കി 1 മണിക്കൂർ മാറിനേറ്റ് ചെയ്ത് വെക്കുക. ഈ ചിക്കൻ പാനിലേക്കിട്ട് ചെറുതീയിൽ ഇളക്കി വറുത്തെടുത്താൽ കറിവേപ്പില ചിക്കൻ റെഡി. നമ്മളിതിങ്ങനെ കറിവേപ്പില കാണിച്ചു തരുന്നുണ്ട്, കാരണം കറിവേപ്പില വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കറിവേപ്പിലയുടെ എല്ലാ ഗുണങ്ങളും ഇതിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. അപ്പോൾ ഞാൻ എന്തൊരു പ്രശ്നം കഴിച്ചു നോക്കട്ടെ. അപ്പോൾ നല്ല ചൂട് കറിവേപ്പില ചിക്കൻ്റെ ഒരു പീസ് ഇതേ എൻ്റെ കയ്യിലുണ്ട്. ടേസ്റ്റ് ഏകദേശമൊക്കെ എനിക്ക് ഊഹിക്കാൻ പറ്റും, കാരണം നാടൻ ടേസ്റ്റ് ആയിരിക്കും കറിവേപ്പിലയുടെ, വെളിച്ചെണ്ണയുടെ അതിൻ്റെയൊക്കെ ആ ഒരു തനി ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി കഴിച്ചു നോക്കട്ടെ കേട്ടോ. കൊതിച്ച് കൊതിച്ച് കൊതിച്ചിരുന്നോളെ. We'll be right back.
കശ്മീരി ചില്ലി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരു 4 ടീസ്പൂൺ ചേർത്തു. അത് പക്ഷേ ആ ഒരു എരിവ് അത്യാവശ്യത്തിന് എരിവൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ള ഉള്ളിലൊക്കെ ഉപ്പൊക്കെ കയറിയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ ഞാൻ പറയും, നമ്മൾ ഈ മുരിച്ച് മുരിച്ചിട്ടുള്ള കറിവേപ്പില്ലല്ലേ, അത് ഇതിൻ്റെ പീസിൻ്റെ കൂടെ നമ്മൾ കടിച്ച് കഴിക്കണം. അപ്പോൾ ആ മുരിഞ്ഞ കറിവേപ്പിൻ്റെ ടേസ്റ്റും ഈ ചിക്കൻ്റെ ഫ്ലേവറും ഒക്കെ കൂടി വരുമ്പോൾ നല്ലൊരു രസമുള്ളൊരു ഫീലാണ്. അപ്പോൾ കറിവേപ്പില മാറ്റി വയ്ക്കരുത് ഈ ഡിഷിൽ സ്പെഷ്യലി. ബാക്കി ഏത് ഡിഷിൽ മാറ്റി വെച്ചാലും ഇതിൽ മാറ്റി വയ്ക്കരുത്. പിന്നെന്താ ഇതിന് പറയാനുള്ളത്, നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് വേവിച്ചത്. പക്ഷേ ചിക്കൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്, പുറത്തൊക്കെ നല്ല മുരിഞ്ഞിട്ടുണ്ട്, ഉള്ള നല്ല സോഫ്റ്റാണ്, വെരി ടേസ്റ്റി, അടിപൊളി, തകർത്തു. ഇതിൻ്റെ പ്രത്യേകത നേരത്തെ ഞാനും ആൻറ്റിയൊക്കെ പറഞ്ഞ പോലെ എത്ര ദിവസം വേണമെങ്കിൽ നമുക്കിത് പ്രിസർവ് ചെയ്ത് വെക്കാം, 2-3 ദിവസം എന്താണെങ്കിലും വെക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെങ്കിലും ഇതിനുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടും കേട്ടോ, അടിപൊളി. ഇതിപ്പോൾ ചോറിനാണെങ്കിലും നല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒന്ന് റോൾ ചെയ്തിട്ട് കഴിക്കാനൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്താ ഞാൻ പറയണ്ടേ, താങ്ക് യു സോ മച്ച്. പിന്നെ കറിവേപ്പിലിൻ്റെ കാര്യം നേരത്തെ ആൻറ്റി പറഞ്ഞ പോലെ വൈറ്റമിൻ എ ഉണ്ട്, നമ്മുടെ കണ്ണിനൊക്കെ വളരെ നല്ലതാണ് വൈറ്റമിൻ എ. അതേപോലെ ഡൈജഷന് നല്ല, വയറിന് നല്ലതാണ്, പിന്നെ മുടി വളരാൻ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് മിസ് ചെയ്യാതെ കഴിക്കണം. അതിന് പറ്റിയൊരു ഡിഷാണ്, അത് തന്നതിന് വലിയൊരു താങ്ക്സ്. പക്ഷേ പോകാൻ പറ്റില്ല, ഒരു ഡിഷ് കൂടി നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കണം. ബിക്കോസ് ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാൾ നമുക്ക് വേണ്ടി ഡിഷ് ഉണ്ടാക്കി തരുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ആ ഒരു ഡിഷിലുണ്ടായിരിക്കും. ഇതിലത്തെ കറിവേപ്പില പോലെ നമുക്കൊരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ, ആനി ഉണ്ടാക്കി തരുമ്പോൾ അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ അടുത്ത ഡിഷ്? ട്യൂണ കുക്കുംബർ സലാഡ് ബൈറ്റ്സ്. ആഹാ, ട്യൂണ കുക്കുംബർ സലാഡ് ബൈറ്റ്സ് ആണ്. സോ അതും ഒരു സാലഡ്സ് എന്ന് പറയുമ്പോൾ മാക്സിമം നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നെല്ലാവരും പറയുന്ന ഒരു സംഭവമാണ്. സാലഡാണ് അതൊരു സാലഡ് എന്ന് പറഞ്ഞെങ്കിൽ ട്യൂണ കുക്കുംബർ സാലഡ് ബൈറ്റ് അല്ലേ, കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ അതാണ് നമ്മളുടെ അടുത്ത ഐറ്റം നമുക്ക് ഉണ്ടാക്കി തരാൻ പോണ ആന്റി. എന്തൊക്കെയാ അതിന് ഇൻഗ്രീഡിയൻസ് വേണ്ടേ? ട്യൂണ വേണം 200 ഗ്രാം, പാർസലി വേണം 200 ഗ്രാം, ചെറുതായിട്ട് അരിഞ്ഞ സവാള, ഓക്കെ, മയോനൈസ് വേണം, പിന്നെ ഇത് കുക്കുംബറിൻ്റെ ഉള്ളിലുള്ള സീഡ്സ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന, പിന്നെ മുഴുവനായിട്ടുള്ള കുക്കുംബർ വേണോ? മുഴുവനായിട്ടുള്ള കുക്കുംബർ വേണം. അത് കപ്പാക്കി എടുത്ത് ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യണേ? ആദ്യം നമ്മൾ ടൂണ നമ്മൾ ഒലത്തിയെടുത്തല്ലോ, ഒലത്തിയെടുത്തോണ്ടാണ് ഞാൻ വന്നത്. അത് നമ്മൾ ബൗണിനകത്ത് ഇടണം. ട്യൂണയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇത് ക്യാൻ ട്യൂണയാണ്, നമുക്ക് എവിടെ ഏത് സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ അവൈലബിൾ ആണ്. സംഭവം ഇത് ഉണ്ടായത് ഓസ്ട്രേലിയയിലാണ് ഏറ്റവും ആദ്യമായിട്ട് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ എവിടെയും നമ്മുടെ നാട്ടിൽ കിട്ടാനുള്ള ഒരു സാധനമാണ് ട്യൂണ. അപ്പോൾ അത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചൂരമീൻ അല്ലേ. ചൂരമീൻ. അപ്പോൾ ഇങ്ങനെ ക്യാൻഡ് ഇല്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇതുപോലെ ചൂര വാങ്ങി അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് വേവിച്ചിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചതിന് ശേഷം ഇപ്പം ആൻറ്റി പറഞ്ഞ പോലെ ഒന്ന് ഒലത്തിയെടുത്താൽ മതിയാവും. വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ ഓയിലിട്ടിട്ട് ഒന്ന് വാട്ടി അതിൽ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഡ്രൈ ആവും, ആ ഡ്രൈ ആവും, ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് ഗാർലിക് പൗഡർ, ഇത്രയും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ ഏകദേശം ഇതുപോലെ തന്നെ കിട്ടും. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള, നമ്മൾ ഒരു സബോള, ഓക്കെ, മയോനൈസ് ചേർക്കണം. അത് നമ്മൾ ഹെൽത്തി ആണ്, നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. ഓ അത് ശരി. 3 സ്പൂൺ പാർസലി, പിന്നെ കുക്കുംബർ കട്ട് ചെയ്തപ്പം സ്കൂപ്പ് ചെയ്തെടുത്ത സീഡ്സ് അത് ചെറുതായിട്ട് അരിഞ്ഞ്. അതും നേരത്തെ നമ്മൾ ഉണ്ടാക്കിയത് ഒരു നാടൻ ഡിഷാന്ന് എനിക്കറിയാം. ഇത് പക്ഷേ നമ്മുടെ നാട്ടിലത്തെ ഒരു സ്റ്റൈൽ അല്ല. എവിടുന്നാണ് അത് പഠിച്ചേ? ഇത് അമേരിക്കയിൽ എൻ്റെ മോള് പറഞ്ഞു തന്നതാണ്. ആണോ? അപ്പൊ അവിടെ പോയിട്ട് മോളുണ്ടാക്കി തന്നതാ. അത് ഞാൻ ഇവിടെ വന്ന് പരീക്ഷിച്ചു നോക്കി. നല്ല അടിപൊളിയായിട്ട്, നല്ല ഈ പറഞ്ഞ മാതിരി സമ്മർ സീസണിൽ നമുക്കൊരു ബൈറ്റ് പോലെ, എന്നാൽ നല്ലൊരു കൂളിംഗ് എഫക്ട് കിട്ടുന്ന തരത്തിലുള്ള ഒരു സാലഡ്. നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല യോജിപ്പിക്കുക. നമ്മൾ ചേർത്തത് ട്യൂണ, ഉണ്ടാക്കി വെച്ചിട്ടുള്ള ട്യൂണയും അതേപോലെ തന്നെ അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള, പാസ്ലി ലീവ്സ്, മയോനൈസ്, ഇത്രയല്ലേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനിയാണ് നമ്മൾ ആ ഒരു കപ്സ് പോലെ ഇത് ഉണ്ടാക്കാൻ പോണേ. അതായത് നമ്മുടെ കുക്കുംബർ വെച്ച് കപ്പ് പോലെ ആക്കിയിട്ട് അതിലാണ് സെർവ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, നമുക്കപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുത്താലോ കുക്കുംബർ. കുക്കുംബർ കട്ട് ചെയ്ത് Thank you.
കപ്പ് പോലെ ആയി കിട്ടണമെങ്കിൽ ഒരു ഇഞ്ച് കണത്തിൽ നമ്മൾ ചെയ്യണം. അപ്പൊ ഇത് സെർവ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു സ്റ്റാർട്ടർ പോലെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കൊരു സാലഡ് പോലെ തന്നെ സെർവ് ചെയ്യാനും പറ്റും. കാരണം അതൊരു ബ്യൂട്ടി അങ്ങനെയാണ്. സ്കൂപ്പ് ചെയ്ത് എടുക്കണം അല്ലേ, ചെറിയ സ്പൂണിൽ സ്കൂപ്പ് ചെയ്ത്. രണ്ട് തരം കയ്പുള്ളതും കയ്പില്ലാത്തതും ഉണ്ട് കുക്കുംബർ. കയ്പില്ലാത്തത് നമുക്ക് തൊലി ചെത്തണ്ട, കയ്പുള്ളത് തൊലി ചെത്തണം. ഓ അങ്ങനെ ചെയ്യാലേ, തൊലി ചെത്തി കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുത്താലും. ഓക്കെ, ശരി ശരി. നമ്മൾ സ്കൂപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടിയിലുള്ള ആ ഒരു ബേസ് കുറച്ച് അവിടെ തന്നെ വെക്കണം. അതായത് അടിയിലുള്ള എല്ലാ എടുത്തങ്ങും നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കരുത്, കാരണം നമുക്കത് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണം. അപ്പം അടിയിൽ അത് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലെയർ അവിടെ വേണം. കുറച്ച് ഹാഫ് എടുത്തിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കുക അല്ലേ. ഇതൊക്കെ രസമുള്ള ഒരുപാടല്ലേ. ഡിഷൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഇത് ചെയ്ത് കൊടുക്കാറുണ്ട്? ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കും. ചോദിക്കും ഇത് എവിടെ നിന്ന് ഇങ്ങനെ പഠിച്ചു എന്നൊക്കെ ചോദിക്കും. എൻ്റെ ബ്രദേഴ്സൊക്കെ വരുമ്പോൾ ഞാൻ കൊടുക്കും, അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇങ്ങനത്തെ കഴിക്കാനും ചിക്കനൊക്കെ ഉണ്ടാക്കാൻ. നാത്തുമാരോട് പറയും, ഇവളോട് പോയി ഇവളോട് ചോദിച്ചു പഠിക്കാൻ പോയി നിൽക്കവളുടെ കൂടെ അവള് പറഞ്ഞു തരുമെന്ന് പറയും അല്ലേ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഫ്രിഡ്ജിനകത്തൊന്നും സ്വല്പം നേരം വെച്ചേച്ചും എടുക്കുവാണ് നല്ല എമ്മി ഇങ്ങനെ ഇരിക്കും. ഒരു തണുപ്പ് കൂടും, കടിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് കൂടും. അപ്പോൾ വേണമെങ്കിൽ സെർവ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ട് സെർവ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഉഷാറാവും. ട്യൂണ കുക്കുംബർ സാലഡ് ബൈറ്റ്സ്. ആദ്യം ട്യൂണ വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ഉലർത്തിയെടുക്കുക. ഇനി മീനിലേക്ക് പൊടിയായി അരിഞ്ഞ സവാള, മയണൈസ്, പാസ്ലി ലീവ്സ്, കുക്കുംബർ സീഡ്സ് ഇത്രയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇനി ചെറുതായി കട്ട് ചെയ്ത കുക്കുംബറിൻ്റെ ഉള്ളിലെ കാമ്പ് കുറച്ച് മാറ്റി അതിൻ്റെ ഉള്ളിൽ മീൻ ഫില്ലിംഗ് വെച്ചതിന് ശേഷം തക്കാളിയും പാസ്ലി ലീവും വെച്ച് അലങ്കരിച്ചാൽ ടേസ്റ്റിയായ ട്യൂണ കുക്കുംബർ സാലഡ് ബൈറ്റ്സ് റെഡി. അപ്പോഴേ സംഭവം നമ്മൾ ഉഷാറൊക്കെ ആക്കി, എനിക്കൊരു പീസ് തരുമോ? തരുമല്ലോ. ഇതുപോലെ നല്ല ഭംഗിയാക്കി അതവിടെ നോട്ടെ, നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട. അതിൽ പറഞ്ഞ പോലെ ഡെക്കറേറ്റ് ചെയ്തിട്ട് എനിക്കൊരു പീസ് തന്നെ. അപ്പോൾ നമ്മുടെ ഫിലോ ആൻറ്റി തന്നിരിക്കുന്ന ഒരു അമേരിക്കൻ സ്റ്റൈലിലുള്ള ഒരു സാലഡാണ് ട്യൂണ കുക്കുംബർ സാലഡ് ബൈറ്റ്സ്. അപ്പോൾ അതൊന്ന് ബൈറ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ. ഓക്കെ, അതിഗംഭീര ഫില്ലിംഗ് ആണ്. അതിൻ്റെ കൂടെ കുക്കുംബറിൻ്റെ ആ ഒരു അഡീഷൻ കൂടി വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഈ ഫില്ലിങ്ങിൽ ഏറ്റവും വലിയ ഒരു രസം എന്ന് പറയുന്നത് ആ ട്യൂണയുടെ കൂടെയൊക്കെ നമ്മൾ ആ സവാള ചെറുതായി അരിഞ്ഞിട്ടപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ അതിലേക്ക് കയറിയിട്ട് നല്ല ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ വലിയ എരിവൊന്നുമില്ല. ആൻറ്റി ആ ട്യൂണ ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ഇട്ടതല്ലാണ്ട് വേറെ എരിവൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എരിവൊക്കെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുരുമുളക് വേണമെങ്കിൽ ആ മിക്സിൽ കുരുമുളക് പൊടി വേണമെങ്കിൽ ഒന്നുകൂടി ഇട്ട് കൊടുക്കാം. അതർവൈസ് ഉപ്പ്, അതിൻ്റെ ടേസ്റ്റ്, മയണൈസ് മിക്സ് ചെയ്തത് എല്ലാം നന്നായിട്ടുണ്ട്. കുക്കുംബറിൻ്റെ കൂടെ അടിപൊളിയായിട്ടുണ്ട്. ആ പേര് പറഞ്ഞ പോലെ തന്നെ നല്ല കറക്റ്റ് സാലഡാണ്, പക്ക. അപ്പോൾ എപ്പോഴാണ് വരിക? ഇനി ഇനിയും വരാം വരാം. അപ്പോൾ ഇതുപോലെ അമേരിക്കൻ ഡിഷ് ആണെങ്കിലും ശരി, ഫ്രണ്ട്സ് പറഞ്ഞ ഡിഷ് ആണെങ്കിലും ശരി, തനി നാടൻ ഡിഷ് ആണെങ്കിലും ശരി, നല്ല ഡിഷുകൾ നമുക്ക് ഇവിടെ വന്നിട്ട് കാണിച്ചു തരണം. നമ്മുടെ ദേ രുചിയുടെ പ്രേക്ഷകർ അത് കാണും, അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കും. അപ്പോൾ നല്ല നല്ല ഡിഷുകളാകുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ.
അപ്പോൾ വരണം കേട്ടോ ആൻറ്റി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡിഷിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടും ഭയങ്കര സിമ്പിളാണ്. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് അതേപോലെ തന്നെ ഒരുപാട് കട്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അത്രയും സിമ്പിളായിട്ടുള്ള രണ്ട് ഡിഷുകളായിരുന്നു. രണ്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഇതുപോലെ നല്ലൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം ആൻറ്റി. നമുക്ക് ഒരുമിച്ച് ബൈ പറഞ്ഞാലോ? ഓക്കെ ഓക്കെ ഓക്കെ, ബൈ ബൈ ബൈ.